ഹലോ, വെൽക്കം ടു റെനീസ്. ഞാനിന്ന് വരുന്നത് ഒരു സ്വീറ്റ് കോൺ ചാറ്റ് മസാല റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താ നോക്കാം. ഒരു ബൗള് സ്വീറ്റ് കോൺ, ഇത് ഫ്രോസൺ ആണ്. നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, 1 ടീബിൾ സ്പൂൺ മൈദ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കടലമാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ ഇച്ചിരി പച്ചമുളക്, ഇത്തിരി മല്ലിയില, പിന്നെ ഇച്ചിരി ക്യാരറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്വീറ്റ് കോൺ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു പാൻ എടുത്തിട്ട് വെള്ളമൊഴിച്ച് ഈ സ്വീറ്റ് കോൺ ഒന്ന് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം. ഇനി ഉപ്പിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ കേട്ടോ സ്വീറ്റ് കോൺ അതിലിടണം. നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കോൺ അതിലേക്ക് ഇടാണ്. ഇതിലൊന്ന് വന്ന് തിളച്ച് വന്നോട്ടെ. കോണൊന്ന് അതിലൊരു മിനിറ്റ് കിടന്ന് ഒന്ന് വെന്തിട്ട് കിട്ടിയതിന് ശേഷം നമ്മളൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വരാം. സ്വീറ്റ് കോൺ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് വന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ കോൺഫ്ലവറും മൈദ ആഡ് ചെയ്യുന്നത്. നമ്മൾ മൈദ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കോൺഫ്ലവറാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മളിതൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ. മൈദ ഇട്ടു. ശരിക്കും ഇതൊരു കോട്ടാവോ വേണ്ടോ? പക്ഷെ ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും ഈ കോണിൽ, അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും അത് വറുത്തെടുക്കുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം. എന്നുവെച്ചാൽ അതിലത്തെ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറുക്കുക, അത് സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിതൊന്നിങ്ങനെ കോണിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, എന്നാലും ഒരു നുള്ള ഉപ്പ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതും അതിപ്പോൾ തന്നെ ചേർത്തു. ഇത് നല്ലോണം വെള്ളമുള്ള കാരണം ഒന്ന് കുറച്ച് നേരം ഒന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് വീണ്ടും എടുക്കാം. ഇനി കോണിന് ഇച്ചിരി സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കുറച്ച് മുളക് പൊടിയും ഒരു കളറിന് വേണ്ടി ഒത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മളിവിടെ കുറച്ചുകൂടി കോൺഫ്ലവർ ഇടുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 1 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ഇതൊന്ന് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരെണ്ണ ഇട്ട് നോക്കുമ്പോൾ അതിങ്ങനെ പൊന്തി വരും. അപ്പോൾ എണ്ണ ചൂടായി നിർത്താം. ഇനി കോൺ നമുക്കിടാം. ഇനി കോൺ കുറേശ്ശെ നമ്മൾ ഇതിലിടാനുണ്ട് കേട്ടോ. ഞാൻ ഫുള്ള് ഇടുന്നുണ്ട്, ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ. ഈ സമയത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നല്ലോണം പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്.
ഈ ക്ലോസ് ചെയ്യുമ്പോൾ ഒരിത്തിരി സ്പേസ് കിട്ടുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ടൈറ്റ് ലിഡ് ഇടണ്ട, ഇങ്ങനെ ഒത്തിരി സ്പേസ് ഇട്ടിട്ട് ചെയ്യുന്നു കേട്ടോ. അതൊന്ന് ആയിക്കോട്ടെ കേട്ടോ. ആ ശബ്ദം കേൾക്കുന്നതാണോ കേട്ടോ, പൊട്ടം അതിങ്ങനെ പൊട്ടി മുഖത്തേക്ക് തെറിക്കും, അതുകൊണ്ടാണ് നമ്മളത് മൂടി വയ്ക്കുന്നത്. ഈ സാധനം വറക്കുമ്പോൾ ഇത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, ഇങ്ങനെ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്റ്റവ് കുറച്ച് വെച്ച് അതിനൊന്ന് പൊക്കി നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. എപ്പോഴും ഇതൊന്ന് ഒരു ഒരു ഷീൽഡായിട്ട് എന്തെങ്കിലും ഒരു സാധനം വയ്ക്കുക കേട്ടോ. അത് പിന്നെ അതുപോലെ ഇത് അടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട എന്താണ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇച്ചിരി സ്പേസ് വെച്ചിട്ട് അടച്ച് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കരുത് കേട്ടോ. ആ ഇപ്പോൾ അതിൻ്റെ പൊട്ടിത്തെറിയൊക്കെ ഒരുവിധം സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്ത് പോരാ കേട്ടോ. എനിക്ക് ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ പൊട്ടി തെറിക്കുന്നത് കേട്ടോ. മൂടിയിരുന്നുണ്ടോ? അപ്പോൾ നമ്മളിത് ടൈറ്റായിട്ട് മൂടാതെ പിന്നെ ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് മൂടുക, പിന്നെ വറുത്ത് പോരാട്ടെ. അപ്പോൾ ഒരുവിധം ഓക്കെ. അതിൻ്റെ ആ ആദ്യത്തെ ആ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയപ്പോൾ പിന്നെ അത് അധികം ബുദ്ധിമുട്ടില്ല. ഇത് ഈ ഒരു പാട്ട് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത് വരുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവരതൊന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നമ്മളിതിങ്ങനെ പക്കോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത് ഫുൾ കോട്ടിങ്, ലൈറ്റായിട്ട് അതിൻ്റെ കോട്ടിങ്ങുകളൊക്കെ ഉണ്ടോ, ചെറിയൊരു കോട്ടിങ് മാത്രമേ ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വന്നിട്ടുണ്ട്. കോണൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതിനെ കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ കോണൊക്കെ നല്ല ഭംഗിയായിട്ട് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. യു കെൻ ഹിയർ ദ സൗണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വന്നിട്ട് ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനല്ലേ, നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ചതിനുള്ള എണ്ണ പോകാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. നമ്മുടെ സ്വീറ്റ് കോൺ നല്ല ഭംഗിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു കോട്ടിങ്ങും ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് അതുകൊണ്ട് തന്നെ ഉണ്ടാവും. ഇനി ഇതിൽ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യാൻ ഗാർണിഷ് ചെയ്യുക. ഇച്ചിരി ചാട്ട് മസാല ഇടുക, പിന്നെ ഇച്ചിരി അമിച്ചു പൗഡർ ഇല്ലേ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ, അതും ക്യാരറ്റ്, കാപ്സിക്കം വേണമെങ്കിൽ നമുക്ക് സബോള ചേർക്കാം. അത് സെർവ് ചെയ്യണ നേരത്ത് മാത്രം ഒരു പൊടിക്ക് മുകളിൽ ചെയ്യാം. ഇപ്പം ഇനി ചാട്ട് മസാലയും മറ്റ് അമിച്ചു പൗഡർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. ഒരിച്ചിരി നാരങ്ങ നീര് തിരുമ്പിയ പിഴിഞ്ഞ് വെച്ചാലും മതി കേട്ടോ. ഞാനിതൊരു ബൗളിലേക്കൊന്ന് മാറ്റട്ടെ. ഞാനിതൊരു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇത്തിരി ചാട്ട് മസാല ഇടുന്നുണ്ട്. ഒരിത്തിരി ചാട്ട് മസാല ഇടുന്നുണ്ട്. ഒരിത്തിരി അമിച്ചു പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഡ്രൈ മാംഗോ പൗഡർ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആ ഫീൽ ചെയ്യാം, സൗണ്ട് കണ്ട ക്രിസ്പിനെസ് വരുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. ഇറ്റ്സ് ബീൻ വെരി നൈസ്ലി ഫ്രൈഡ് നടത്താം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഞാൻ ഇച്ചിരി മിളക്, ഞാൻ ഒറ്റ ഗ്രീൻ ചില്ലി എടുത്തിട്ടുള്ളൂ, അതിടുന്നുണ്ട്. ക്യാരറ്റ് ഇടുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ഇടുന്നുണ്ട്, മല്ലിയെണ്ണയും വേപ്പിൻ്റെ ഇലയും മിക്സ് ചെയ്തിടുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല, ബിക്കോസ് ഞാൻ ആ ഡ്രൈ മാംഗോ പൗഡർ ചേർത്തതുകൊണ്ട് തന്നെ അതിനൊരു ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക്
ഞാൻ പറഞ്ഞോ ഓണിയൻ ചെയ്യാം, പക്ഷെ ഓണിയൻ സെർവ് ചെയ്യുന്ന നേരത്തെ മാത്രം ഒന്ന് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെ എപ്പോഴും ഹോട്ട് ഹോട്ടായിട്ട് കഴിക്കാൻ ടേസ്റ്റ്. ഇപ്പം ഞാനിതിങ്ങനെ ചെയ്തു, ഇനി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ ചാറ്റ് മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ക്രിസ്പി ഓൾസോ. എല്ലാം മിക്സ് ചെയ്ത് നല്ല ഭംഗി. ഞാനിതൊന്നൊരു ചെറിയൊരു ബൗളിൽ, സെർവിങ് ബൗളിലേക്ക് ആക്കട്ടെ. അപ്പം നമ്മുടെ സ്വീറ്റ് കോൺ ക്രിസ്പി ചാറ്റ് മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.